ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാന്യനായ സഹാബ് ഗോവിന്ദ മാസ്റ്റർ, വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളെ, ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, ബഹുമാന്യനായ ഉദ്ഘാടകൻ വളരെ കൃത്യമായി പുതുപ്പള്ളിയിലുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുവാൻ പോകുന്ന വിഷയങ്ങൾ വരച്ച് കാട്ടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ദീർഘമായ മറ്റൊരു പ്രസംഗത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഞാൻ ഓർക്കുന്നത്, ഇലക്ഷൻ കമ്മീഷൻ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അന്ന് ഞങ്ങളൊക്കെ എം പിമാർ പാർലമെൻറ്റിലായിരുന്നു. അന്ന് ഇടതുപക്ഷത്തെ ചില എം പിമാരും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ചില എം പിമാരും സെൻട്രൽ ഹാളിൽ കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ്? അപ്പോൾ കോൺഗ്രസിൻ്റെ എം പിമാർ പറഞ്ഞു, അതൊരു ഈസി വാക്ക് ഓവർ അല്ലേ, ഇനി അതിനൊരു മത്സരത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ശരി, പിറ്റേ ദിവസമായപ്പോൾ അവരുടെ മുഖഭാവത്തിനൊക്കെ ഒരു മാറ്റമുണ്ടായി. അത് മനസ്സിലായി, വലിയൊരു രാഷ്ട്രീയ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു മണിക്കൂറിനകം. പുതുപ്പള്ളിയുടെ ഒരു ചിത്രം രൂപപ്പെടുകയുണ്ടായി. എന്തായിരുന്നു ആ ചിത്രം? പുതുപ്പള്ളിയിൽ ഒരു മാറ്റമുണ്ടാകുകയാണ്, പുതുപ്പള്ളിയുടെ ചരിത്രം മാറുകയാണ്. പുതുപ്പള്ളിയിൽ പതിറ്റാണ്ടുകളായി വോട്ടർമാർ ശീലിച്ച ആ വോട്ടിംഗ് പാറ്റേണിൽ ഒരു മാറ്റമുണ്ടാകുകയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇടതുപക്ഷത്തിനോടൊപ്പമാണ് ഞങ്ങളുടെ ഹൃദയപക്ഷമെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സഖാബ് ജേക്സി തോമസ്, പുതുപ്പള്ളിയുടെ എം എൽ എ ആയി സാക്ഷ്യപ്പെടുത്തുന്ന വളരെ ആവേശകരമായ ഒരു ചിത്രമാണ് ഇവിടെ തെളിഞ്ഞു വന്നിരിക്കുന്നത്. യാതൊരു സംശയവുമില്ല. പക്ഷെ പുതുപ്പള്ളിയിലുള്ള പലരും നമുക്കറിയാം, ഒരു പതിറ്റാണ്ടുകളായിട്ടൊരു ശീലമുണ്ടല്ലോ. ആ പലരും അങ്ങനെ ഒരു മാറ്റം പുതുപ്പള്ളിയിൽ ഉണ്ടാകുമോ എന്ന് പലപ്പോഴും ചോദിച്ചേക്കാം. അങ്ങനെയൊരു ചോദ്യം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ചോദ്യം കേരളത്തിലുണ്ടായിരുന്നു. നമുക്കറിയാം, കേരളത്തിലെ വോട്ടർമാരുടെ, മലയാളികളുടെ ഒരു ശീലം തന്നെ, ഒരു മുന്നണി അധികാരത്തിൽ വന്ന് 5 വർഷം കഴിയുമ്പോൾ അടുത്ത ഒരു മുന്നണിയെ പരീക്ഷിക്കുക എന്നുള്ളത്. ഒരു വട്ടം യു ഡി എഫ് ആണെങ്കിൽ അടുത്ത വട്ടം അത് എൽ ഡി എഫ് ആയിരിക്കും. അങ്ങനെ മാറി മാറി വരികയാണ്. പക്ഷെ 2021 തെരഞ്ഞെടുപ്പിൽ ഇടത് സർക്കാരിന് ഭൂരിപക്ഷം കിട്ടി എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ ജനനായകൻ സഖാവ് പിണറായി വിജയൻ ആ മുഖ്യമന്ത്രി കസേരയിലേക്ക് നടന്ന് കയറിയപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രമാണ് മാറ്റിയെഴുതിയത്. അവിടെ ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ ഇന്ന് ഇവിടെയുള്ള സാധാരണക്കാരും പാവപ്പെട്ടവരും കർഷകരും കർഷക തൊഴിലാളികളും ചായക്കടക്കാരുമൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? പുതുപ്പള്ളിയുടെ പുരോഗതിയെ പറ്റിയാണ്. ഞാനൊരു വാർത്ത ഏതാനും നാളുകൾക്ക് മുമ്പ് വായിക്കുകയുണ്ടായി. ഉത്തർപ്രദേശിൽ നിന്ന് കുറച്ച് നിയമസഭാ അംഗങ്ങൾ ഇവിടുത്തെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒന്ന് പഠിക്കുവാൻ വേണ്ടി വന്നു. അപ്പോൾ അവർ പലരും ഈ ഗ്രാമങ്ങളിൽ കൂടെയൊക്കെ കടന്നുപോയി. അവിടെ പോയി സർക്കാർ സ്കൂളുകൾ കണ്ട് അവർ ഞെട്ടിപ്പോയി. ഇത് സർക്കാർ സ്കൂളാണോ? അവിടെ സർക്കാർ സ്കൂളുകളൊക്കെ സെൻറ്റർ ഓഫ് എക്സലൻസ് ആയി മാറി. 1 നില 2 നില 3 നില സ്മാർട്ട് ക്ലാസ്സുകളും എല്ലാമായ സർക്കാർ സ്കൂളുകൾ. അവർ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞത്, ബി ജെ പി സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്, ഞങ്ങളുടെ പട്ടണമായ ലക്നൌവിലോ കാൺപൂരിലോ പട്ടണത്തിൽ പോലും ഇതിൻ്റെ പകുതിയുടെ സംവിധാനമുള്ള ഒരു സ്കൂളില്ല. ഗ്രാമങ്ങളിലേക്ക് പോയ ഷെഡുകൾ മാത്രമേ ഉള്ളൂ, നമുക്കറിയാവല്ലോ. അപ്പോൾ ഇവിടെ
നമുക്ക് കാണുവാൻ കഴിയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല ആരോഗ്യ മേഖലയിൽ. ഇവിടെ ഈ പുതുപ്പള്ളിയിലെ ആരോഗ്യ സംരക്ഷണ മേഖല എടുത്തു നോക്കിയാലും അവിടെ നവീകരിക്കുവാൻ കഴിഞ്ഞ കഴിഞ്ഞ 3-4 വർഷക്കാലത്തിന്റെ ഇടയ്ക്കാണ്. എല്ലാ മേഖലയിലും എല്ലാ നിയോജക മണ്ഡലത്തിലും അത് വിദ്യാഭ്യാസമാകട്ടെ ആരോഗ്യ മേഖലയാകട്ടെ മുഴുവൻ ആ സംവിധാനങ്ങളൊക്കെ നവീകരിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു കുതിച്ചുചാട്ടം കേരള സംസ്ഥാനത്തുണ്ടായില്ലേ? അതാണ് ഇന്ന് പുതുപ്പള്ളി ചർച്ച ചെയ്യുന്നത്, ഇവിടെ സൂചിപ്പിച്ചു ഉദ്ഘാടകൻ. ആ കുതിച്ചുചാട്ടം പുതുപ്പള്ളിക്കും അവകാശപ്പെട്ടതല്ലേ? അത് മാറ്റി നിർത്താൻ കഴിയുമോ? അത് അവകാശപ്പെട്ടതാണ്. ആ കുതിച്ചുചാട്ടത്തിൽ അവിടെ രാഷ്ട്രീയമില്ല, വികസനത്തിൽ ഒരിക്കലും അവർ രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. ഇവിടെയൊക്കെ പലർക്കും പല രാഷ്ട്രീയ നിലപാടുകൾ കാണും. പക്ഷെ എന്റെ നിയോജക മണ്ഡലം, എന്റെ മണ്ഡലം മറ്റു മണ്ഡലം പോലെ കുതിച്ചു മുന്നേറണം, പുരോഗതി ഉണ്ടാകണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ഇന്ന് വ്യക്തികൾ ഇന്ന് ചർച്ചയിലേക്ക് വരികയാണ്, മുന്നോട്ട് വരികയാണ്. ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ മേഖല മാത്രമല്ല. ഇപ്പോൾ നമുക്ക് ഈ മണ്ഡലം തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് ഒരേ ഒരു റോഡ് BMBC മതിയോ? മറ്റു മണ്ഡലങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ഗ്രാമീണ പ്രദേശങ്ങളിൽ വേണ്ടേ? ഇവിടെ കുടിവെള്ള പദ്ധതി നമ്മുടേതായിട്ട് വേണ്ടേ? മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് അതിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ട് കുടിവെള്ള പരിഹാരം മതിയോ? ഇവിടെ ഒരു കോടതി വേണ്ടേ? മറ്റു നിയോജക മണ്ഡലത്തിലേക്കാണോ പോകേണ്ടത്? ഇവിടെ ഒരു സിവിൽ സ്റ്റേഷൻ വേണ്ടേ? മറ്റു നിയോജക മണ്ഡലത്തിലേക്കാണോ പോകേണ്ടത്? ഇവിടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം വേണ്ടേ? മറ്റു മണ്ഡലങ്ങളിലേക്കാണോ പോകേണ്ടത്? ഇവിടെ ഒരു സിന്തറ്റിക് ട്രാക്ക് വേണ്ടേ? കായിക രംഗങ്ങൾക്ക് അവർക്ക് ഒരു ഉത്തേജനം കൊടുക്കുവാൻ അത് നമുക്ക് വേണം, പുതുപ്പള്ളിയിൽ വേണം. അവിടെ ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, ആരെയും കൊച്ചായിട്ട് കാണിക്കാൻ പറയുന്നില്ല. കേരളം കുതിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് ഇവിടെയുള്ള ജനങ്ങൾക്കും ഇവിടെയുള്ള വോട്ടർമാർക്കും അത് അവകാശപ്പെട്ടതാണ്. ഇവിടെ നമ്മൾ ഇതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്ന് നമുക്കൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഇവിടെ സൂചിപ്പിച്ചു കേന്ദ്ര സർക്കാരിന് കൊടുക്കേണ്ടതുണ്ട്, BJP കൊടുക്കേണ്ടതുണ്ട്. BJP സംബന്ധിച്ചോളം അവർക്ക് വ്യക്തമായിട്ടറിയാം, ഒരു വികസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനത്തിനെ, ഒരു സർക്കാരിനെ തകർക്കണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കണക്കുകളൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. 2018-17 ഘട്ടങ്ങളിൽ അവിടെയുള്ള കേന്ദ്രവിഹിതം 19,038 കോടി രൂപയാണെങ്കിൽ അത് 22-23 വർഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കേന്ദ്രവിഹിതം നമുക്ക് തന്നത് 11,260 എന്ന് പറയുമ്പോൾ നമുക്ക് കുറവ് വന്നത് 7,778 കോടി രൂപയാണ്. ഒരംശം മാത്രമാണ്, വളരെ വ്യക്തമാണ്. ഇവിടെ ബിനോയ് വിഷൻ സൂചിപ്പിച്ചു, ഞങ്ങൾ പോയി കൃത്യമായി നിർമ്മലാ സീതാരാമൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെ കണ്ട് സംസാരിച്ചു. ഓണം വരികയാണ്, ഇതൊക്കെ അവർക്കറിയാം. വരട്ടെ, നമുക്ക് നോക്കാം എന്നാണ് പറയുന്നത്. മണിപ്പൂരിൻ്റെ വിഷയം പറഞ്ഞു, ഡെലിഗേഷൻ പോയി. അതിനു മുമ്പ് ഈ സംഭവം ഉണ്ടായി. ഞാനും അതോടൊപ്പം തന്നെ ചാഴികാടനും മണിപ്പൂരിൽ പോവുകയുണ്ടായി. വളരെ ദുഃഖകരമായ, നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണേണ്ടി വന്നത്. അവിടെ മണിപ്പൂരും ഇപ്പോഴും വെന്തരികയാണ്. ഹൃദയത്തെ വിഭജിച്ചു കഴിഞ്ഞിരിക്കുന്നു, മണ്ണിനെ വിഭജിച്ചു കഴിഞ്ഞിരിക്കുന്നു. യോജിപ്പിക്കാൻ കഴിയാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു ഇൻഫാലില്, ഇവിടെ പറഞ്ഞു താൽവരയിൽ. ബഹുമാനപ്പെട്ട മന്ത്രിമാർ അവിടെ, കേന്ദ്രമന്ത്രി പോകുന്നു. പക്ഷേ കുക്കി വിഭാഗത്തിൽപ്പെട്ട MLA പോലും അവരുടെ മലയോര പ്രദേശങ്ങളിൽ ഇങ്ങോട്ട് വരാൻ കഴിയില്ല, ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ കഴിയില്ല. കാരണം കണ്ടു കഴിഞ്ഞാൽ പട്ടാപകലിൽ വെടിവെച്ച് കൊല്ലും. ഇതാണ് സ്ഥിതിവിശേഷം. പിന്നെ എങ്ങനെ ചർച്ച നടത്തും? അപ്പോൾ ഇന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമാധാനത്തോടുകൂടി ഈ കേരള സംസ്ഥാനം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ വർഗീയ കക്ഷികളെ ആ വാളയാർ ചുരത്തിൽ നിന്ന് ഇങ്ങോട്ട് കടക്കാതെ അതിനെ പ്രതിരോധിക്കുന്നത് അതിനൊറ്റ കാരണം മാത്രമേ ഉള്ളൂ,
Kerala Tilparikina, the Hidata Bachajana, the Batimuni, either go to Matraman. Ayala Rusamshio Mila. Upon the undercarrying Lana Namalo Chachi in the Vigasanu Mado Theratu Namaka went to the E. Prog in the Makuminera Namanondagil, Parano Chatolor and Melevenum. Adana, Hidata Bachajana, the Batimuni, the Sanati on a Jake under the Lather very early in Jitagariundo. Adin etuum genanaya naikanaya. E not in the Okasundamaya. Makariam ella, Rastrium, ella with Mantri Maria, Mukimantri Maya Maritoka, etuum go to the Parishamula. Namara Priya, Nathava, Jaxi, Thomasne. One picture would be told of Viji Pikuan. Namakariam called Chirat, Churinga the Vasangal Matra Mulu, Namoro, Pavanangalum, Woro, Vidigulum, Woro Victim Kanda. Number I vicus and a pathetical mother to whom cuts some richiquan, me not a ringing up and appear to chugunder. One pitcher, which told the VG picking them and appear to chugunder the walk on earth to know, none in a mascara.